നുണ വികൃതമായ കറയാണ്. അഗ്നിന്റെ അധരത്തിൽ അതെപ്പോഴും കാണും. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്, രണ്ടുപേരുടെയും വിധി നാശമായിരിക്കും. പ്രഭാഷകൻ 20:24 ആണിത്. നുണയും കള്ളത്തരങ്ങളും ഇത്ര കണ്ട് നമ്മുടെ ജീവിതത്തെ വല്ലാതെ കുഴയ്ക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഇത്? സത്യമേവ ജയതേ എന്നാണ് നമ്മുടെ ഈ നാടിൻ്റെ മന്ത്രം. സത്യം ശിവം സുന്ദരം. അടിസ്ഥാനപരമായ ഈ ധാർമ്മിക മൂല്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും വ്യക്തിജീവിതത്തിൽ നിന്നും അന്യമാകുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ ദുരവസ്ഥ. എന്തുകൊണ്ടായിരിക്കാം സത്യത്തെ ഭയക്കുന്നുണ്ടാവാം? സത്യം നേരിടാൻ നമ്മൾ പലപ്പോഴും വിസമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് എളുപ്പവഴികൾ തേടുകയാണ്. നുണ പറച്ചിൽ, കാപട്യം, നാട്യം, മുഖം മൂടിയണിയൽ. ഇവിടെയാണ് ഈശോ നൽകുന്ന പാഠം നമ്മൾ ഓർമ്മിക്കേണ്ടത്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുക. വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും നമ്മൾ കൊണ്ടു നടക്കുന്ന നുണകൾ, ചെറുതും വലുതുമായ നുണകൾ, കള്ളത്തരങ്ങൾ, അതിനെയൊക്കെ വിമലീകരിക്കാനുള്ള ഒരു കാലമാണ് നോമ്പ്. അല്പം കൂടി സത്യസന്ധമായി ഈ കാലഘട്ടം അതിമനോഹരമായ ഒരു പേര് നൽകുന്നുണ്ടല്ലോ, സത്യാനന്തര കാലം. എന്താണ് ഇതിൻ്റെ അർത്ഥം? സത്യത്തിന് ഒരു അനന്തരം ഉണ്ടോ? വല്ലാതെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണിത്. ആരെ നമ്മൾ വിശ്വസിക്കണം? കപടത സദാചാരമായിട്ട് കൊണ്ടാടുന്ന ഒരു സമൂഹം, അത് വാർത്തകളിലും വിശകലനങ്ങളിലും ചർച്ചകളിലുമൊക്കെ ഇങ്ങനെ ചവച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരു കാലഘട്ടം. ക്രിസ്തു നമ്മളെ ക്ഷണിക്കുകയാണ്, ഞാനാണ് സത്യം. ഈ പ്രകാശത്തിൽ, ഈ സത്യം, ആ സത്യത്തിൽ സ്വതന്ത്രരായി ജീവിക്കാൻ. വെറുമൊരു മോഷ്ടാവായ എന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ, നിങ്ങൾ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്ന് അയ്യപ്പ പണിക്കരൊക്കെ ചോദിക്കുന്നുണ്ട്. ജീവിതത്തിൽ അല്പം കൂടി ആത്മാർത്ഥം, അത് നമുക്ക് ആവശ്യമാണ്. സത്യസന്ധമായി ജീവിതത്തെ നോക്കിക്കാണാൻ, വാക്കുകളെയും ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ക്രമീകരിക്കാൻ നോമ്പ് നമുക്ക് തുണ നൽകട്ടെ. നുണകളും കള്ളത്തരങ്ങളും ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താം. സർവേശ്വരസ്യ ഉപരിമഹത്വായ.